ഹലോ ഗൈസ്, റാഫി അടൂരാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൂവി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ടർബോയെ കുറിച്ചിട്ട്. എന്തിനാണ് ഇത്ര കാര്യം ടർബോയെ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 2.5 മണിക്കൂർ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പടം കാണാൻ കയറുക, പിന്നെ ഒരുപാട് ലോജിക്കോ കാര്യങ്ങളോ ഒന്നും ഉദ്ദേശിച്ചിട്ട് പടം കാണാൻ കയറി കഴിഞ്ഞാൽ ഒരു ഓപ്പും കിട്ടത്തില്ല. 2.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തും. ഇന്റർവെല്ലിൽ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പിന്നെയും പിടിച്ചിരുത്തോടെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ചിന്തിക്കാനോ ഒരുപാട് ലോജിക്ക് തപ്പിയോ ഒക്കെ പടം കാണാൻ കയറി കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലോജിക്കും എനിക്ക് കാണുന്നില്ല. പിന്നെ വലിയ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല, നമ്മളൊക്കെ ക്ലീശ, നമ്മളൊക്കെ എന്താ പറയുക, കണ്ട് മറന്ന കഥകളൊക്കെ തന്നെയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അത് നായകന്റെ ഭാഗത്ത് എത്തുന്നു, നായകൻ അത് ഏറ്റെടുക്കുന്നു, നായകൻ അത് സോൾവ് ചെയ്യുന്നു. ഇത് ആദ്യം മുതലേ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ മമ്മൂട്ടിയിൽ നിന്ന് എന്താണ് ഉദ്ദേശിച്ചത്? ഒരു പോത്തംബാവ മോഡലൊന്നും അല്ല ഈ പടം. പിന്നെ നമുക്കൊരു ആക്ഷൻ പടം, പക്ക ആക്ഷൻ മാസ് പടം കാണാൻ വേണ്ടി നമ്മൾ തമിഴിലൊക്കെയാണ് അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ RDX ഒക്കെ പോലത്തെ ആക്ഷൻ പടങ്ങളൊക്കെ നല്ല രീതിയിൽ വിജയിച്ചൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ എന്താ പറയാ, ഈ ടർബോ എന്ന് പറയുന്ന മൂവി, ഇതിനകത്ത് കഥകളോ കാര്യങ്ങളും വലുതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനെ വലുതായിട്ട് ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. 2.5 മണിക്കൂർ ഒന്ന് കയറിയിട്ടൊന്ന് ആസ്വദിക്കാൻ, ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പടം മാത്രം, അത് മാത്രം ഉദ്ദേശിച്ച് പടം കാണാൻ കയറുക. അപ്പൊ നമുക്ക് കത്തും എന്താണ് ഈ പടം എന്നുള്ളത്. നല്ലൊരു മാസ് പക്ക ആക്ഷൻ പടമാണിത് ടർബോ. പിന്നെ ഇതിനകത്ത് വില്ലനൊക്കെ ആണെങ്കിൽ വില്ലന്റെ ഒക്കെ ലെവല് അന്യായ ലെവല് വില്ലനാണ് ഷെഡി. ഷെഡിയുടെ കാര്യമൊന്നും പറയണ്ട, ഷെഡി പൊളിച്ചടിക്കിയിട്ടുണ്ട്. പിന്നെ എന്നെ ആരും പൊങ്കാലയുടെ ആരും ഒന്നും പറയണ്ട, 2.5 മണിക്കൂർ പടം കാണാൻ. ഇനിയിപ്പോ എന്നെ പിടിച്ചിട്ട് എന്താ പറയാ, മമ്മൂക്കയുടെ ഫാനാണോ? ഞാനൊക്കെ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഞാന് നല്ല പടങ്ങള് നല്ലതെന്ന് പറയും. മമ്മൂട്ടിയുടെ പടമായാലും മോഹൻലാലിന്റെ പടമായാലും ഏത് പടമായാലും നല്ല നല്ലതെന്ന് പറയും. ഇത് നമുക്കൊന്ന് 2.5 മണിക്കൂർ പൊളിച്ചെടുക്കാൻ പറ്റിയ പടമാണ്. പിന്നെ അത് തിയേറ്ററിൽ കയറിയാൽ മനസ്സിലാവും, അത് മമ്മൂക്ക ഫാൻ മാത്രമല്ല ഇരുന്ന് എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോമഡി ആയിട്ടല്ല, മമ്മൂട്ടിയുടെ സ്ഥിരം ക്ലീശ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വലിയതായിട്ട് ബോറായിട്ടൊന്നും തോന്നത്തില്ല, നൈസായിട്ട് മനസ്സിനെ അവിടെ പിടിച്ചിരുത്തും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പ്രമുഖ യൂട്യൂബർ പറയുന്ന കേട്ട് ഇതിന്റെ BGMന്റെ ഇടയ്ക്ക് ഒരു എന്നൊക്കെ പറഞ്ഞൊരു സൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടെന്ന്. മച്ചാനെ, ഇതൊരു എന്താ പറയാ, ഒരു അടിയടി മാസ് പടമാണ്. അതിനകത്ത് നായകൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗൈഡാണ്. അപ്പൊ പുള്ളി വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പൊ ടർബോ എന്നുള്ള പേരും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പടത്തിന്റെ ഒരു ഒരു കിടപ്പ്. അപ്പം അതിനകത്ത് മാനസ മൈനേ വരൂ എന്നുള്ള ബീജം ഇടാൻ പറ്റത്തില്ലല്ലോ, ഒരു ഇടിപ്പടമാണ്. അപ്പം അങ്ങനെയൊക്കെ ഇടേണ്ടി വരും, അതാണ് പടം. അല്ലാതെ അതിനകത്ത് മറ്റേ മാനസമൈനെ ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പുള്ളി അഭിപ്രായം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഒരു ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ വെറുതെ കണ്ടുപിടിക്കുകയാണ്. അഭിപ്രായം പറയുമ്പോ, പേഴ്സണൽ അഭിപ്രായം പറയുമ്പോ, അത് മറ്റുള്ളവർക്ക് തോന്നണം ഇത് എന്താ പറയുന്ന, ഇത് അയാളുടെ സ്വന്തം പേഴ്സണൽ അഭിപ്രായമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ഇത് ആരുടെയൊക്കെയോ എന്തെല്ലോ താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലാണ് എനിക്ക് തോന്നിയത്. ആ ഒരു പ്രമുഖ യൂട്യൂബറുടെ കേട്ടോ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വലിയൊക്കെ വലിയ ആളാണ്. അപ്പൊ പറയുന്ന, അപ്പൊ ഇതൊരു മാസ് പടമാണ്. അപ്പൊ 2.5 മണിക്കൂർ വെറുതെ അവിടെ പോയിരുന്നിട്ട് ഇതെന്താണ് എന്നൊന്നും ആലോചിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളെ കൊണ്ടിരുത്തി ഉറക്കുന്നൊന്നും ഇല്ലല്ലോ പടം. പടം നമ്മളെ ഉറക്കുന്നില്ല, പടം നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ഒരു നല്ലൊരു ഹൈപ്പിൽ വന്നൊരു പടം, നല്ലൊരു മാസ് ഇടിപ്പടവാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഒരു ഉറക്കപ്പടമൊന്നും തരുന്നില്ലല്ലോ, അങ്ങനെ വരുന്ന ഒരു പടമല്ലല്ലോ ഇത്. ഇത് ആദ്യം മുതലേ നമുക്കൊരു എന്റർടൈൻമെന്റ്, നമ്മളൊരു എനർജി ലെവലിലേക്ക് പടം എത്തിക്കുന്നുണ്ട്. അല്ലാതെ ആദ്യമേ മറ്റേ ഇതൊരു ഹൈപ്പ് പടം, നല്ലൊരു ഇടിപ്പടവാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒരു തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി ഉറക്കുന്നൊന്നുമില്ലല്ലോ. ഇത് ആദ്യം മുതലേ പറയുന്നുണ്ട് ഇത് അടിപ്പടമാണെന്ന്. അപ്പൊ അതിനെ അതിന്റേതായ ലെവലിലെടുത്താ പോരെ, എന്തിനാണ് വെറുതെ ഇനി ആവശ്യമില്ലാതെ ഡീഗ്രേഡ് ചെയ്യുന്നത്? സ്വന്തമായ അഭിപ്രായങ്ങളാണ്, പക്ഷെ ഇത് എനിക്ക് ആ അഭിപ്രായം കേട്ടിട്ട് സ്വന്തം അഭിപ്രായം പോലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മച്ചമാരെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഒന്നും ഉറക്കം വരത്തില്ലായിരുന്നു. അപ്പം സോറി.